പ്രൈസ് ദ ലോർഡ്. ജീവജലത്തിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ലോകമെമ്പാടുമുള്ള വിശ്വാസ സമൂഹത്തിന് വേഗം വരുന്നവനായ യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ സ്നേഹ വന്ദനം. ഇന്ന് 2022 ഏപ്രിൽ മാസം 4 തീയതി തിങ്കളാഴ്ച. ദൈവത്തിന്റെ വലിയ കൃപയാൽ ഏപ്രിൽ മാസത്തിന്റെ പുതിയൊരു വർക്കിംഗ് വീക്കിലേക്ക് നാം പ്രവേശിച്ചിരിക്കുന്നു. ആയിരിക്കുന്ന ഇടങ്ങളിൽ ദൈവത്തോടുള്ള ബന്ധത്തിൽ ഈ ആഴ്ചവട്ട കാലം നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ, ജോലികൾ, ചുമതലകൾ എന്നിവ വിശ്വസ്തതയോടും കൃത്യനിഷ്ഠയോടും കൂടെ ചെയ്യുവാൻ സർവശക്തനായ ദൈവം നമ്മെ ഏവരെയും ഇടയാക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടും ആശംസയോടും ഇന്നത്തെ വാഗ്ദത്ത വചനത്തിലേക്ക് പ്രവേശിക്കാം. ഇന്ന് ജീവജലത്തിൽ കൂടെ പ്രോമിസ് വേഴ്സായി നമുക്ക് ലഭിച്ചിരിക്കുന്നത് യാക്കോബ് എഴുതിയ ലേഖനം 1:21. ദ എപ്പിസ്റ്റിൽ ഓഫ് ജെയിംസ് ചാപ്റ്റർ 1:21 നാം ഇപ്രകാരം വായിക്കുന്നു. ആകയാൽ എല്ലാ അഴുക്കും ദുഷ്ടതയുടെ ആധിക്യവും വിട്ട് നിങ്ങളുടെ ആത്മാക്കളെ രക്ഷിപ്പാൻ ശക്തിയുള്ളതും ഉൾനട്ടതുമായ വചനം സൗമ്യതയോടെ കൈക്കൊള്ളുവിൻ. യേശുക്രിസ്തുവിന്റെ ദാസനായി ധന്യമായ ശുശ്രൂഷയ്ക്ക് നേതൃത്വം വഹിച്ച യാക്കോബ് അപ്പോസ്തോലൻ ചിതറിപ്പോയ 12 ഗോത്രങ്ങളോടുമായി നൽകപ്പെടുന്ന സന്ദേശമാണ് തന്റെ ഈ ലഘു ലേഖനം. ക്രിസ്തീയ ജീവിതത്തിൽ ഒരു ദൈവ പൈതൽ പാലിക്കേണ്ട ദൈനംദിന ധാർമ്മികതയെക്കുറിച്ച് വ്യക്തമാക്കുന്ന ഒരു ലേഖനം. പ്രത്യേകിച്ച് നാം 1 അവസാന ഭാഗങ്ങളിൽ വന്ന് 2 പ്രവേശിക്കുമ്പോൾ ഇതിനെക്കുറിച്ച് വളരെ വ്യക്തമായി കാണുന്നുണ്ട്. 1:21 വ്യക്തമാക്കുന്നു, നമ്മുടെ സംസാരം, നമ്മുടെ കേൾവി എന്നിവ ഏത് നിലയിലായിരിക്കണം നാം ക്രമീകരിക്കേണ്ടത്. നമ്മുടെ ജീവിതത്തിൽ വചനത്തിനുള്ള സ്ഥാനം എത്ര ഉന്നതമാണ് എന്ന് ഒരു സ്വയപരിശോധന നടത്തണമെന്നും ഈ ഭാഗത്തു നിന്ന് വ്യക്തമാക്കുന്നു. എന്നിട്ട് ദൈവജനത്തോടായി പറയുകയാണ്, നമ്മുടെ ദുഷ്ടതയുടെ ആധിക്യം എല്ലാം വിട്ടിട്ട് ആത്മാവിനെ രക്ഷിപ്പാൻ ശക്തിയുള്ളതും ഉൾനട്ടതുമായ ദൈവത്തിന്റെ വചനം സൗമ്യതയോടെ നാം കൈക്കൊള്ളണം. പ്രിയ ദൈവമക്കളെ, ഇന്ന് ആത്മാവിന്റെ രക്ഷ, സ്വസ്ഥത, സമാധാനം, ശാന്തത എന്നുള്ളത് ലോകം തേടി നടക്കുകയാണ്. ഓരോ പ്രായത്തിലുള്ളവരും അവരുടെ ആത്മാവിന്റെ ശാന്തതയ്ക്ക്, സ്വസ്ഥതയ്ക്ക് പുതിയ പുതിയ മേഖലകൾ കണ്ടെത്തുന്നു. ഒരു കാലത്ത് മദ്യപാനമായിരുന്നുവെങ്കിൽ ഇന്നത് മയക്കുമരുന്നിലേക്ക് മാറി, മയക്കുമരുന്നിന്റെ പുതിയ പുതിയ തലങ്ങളിലേക്ക് മാറി. മാത്രമല്ല, ഹൃദയത്തിന്റെ ശാന്തതയ്ക്ക് പുതിയ വിനോദ ഉപാധികൾ കണ്ടെത്തുന്നു. ചുരുക്കത്തിൽ, ആത്മാവിന്റെ സ്വസ്ഥതയ്ക്കും രക്ഷയ്ക്കും വേണ്ടി മനുഷ്യൻ ദൈവത്തിൽ നിന്നകന്ന് അവസാനം സ്വയം ആത്മാവിനെ നശിപ്പിച്ചുകൊണ്ട് ആത്മഹത്യയിൽ എത്തിച്ചേരുന്ന ദുഷ്പ്രവണത ഈ നാളുകളിൽ കൂടി വരുന്നു. പ്രത്യേകാൽ വിദ്യാസമ്പന്നരായ യുവാക്കളിൽ, യുവതികളിൽ ഇത് വളരെ ഭീകരമായ നിലയിൽ തോത് വർദ്ധിച്ചിരിക്കുന്നു എന്നത് വേദനയോടെ നാം പറയേണ്ടിയിരിക്കുന്നു. ഇങ്ങനെയുള്ള സാമൂഹ്യ പശ്ചാത്തലത്തിൽ ഇന്ന് യാക്കോബ് അപ്പോസ്തോലൻ നമ്മളോട് വ്യക്തമാക്കുകയാണ്, ഉൾനട്ടതായ, ആത്മാവിന്റെ രക്ഷയ്ക്ക് ഉതകുന്നതായ ദൈവത്തിന്റെ വചനം നാം സൗമ്യതയോടെ കൈക്കൊള്ളണം, സ്വീകരിക്കണം. അത് സ്വീകരിക്കുന്നതിന് വിപരീതമായിട്ടുള്ള
പൈശാചിക പോരാട്ടങ്ങൾ, ദുഷ്ടന്റെ ആധിക്യം എന്നിവ നാം എന്നേക്കുമായി നീക്കിക്കളയണം. പ്രിയ സഹോദരി സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ സന്തോഷമില്ലാതെ സമാധാനമില്ലാതെ പല പല ചിന്തകൾ, ആകുലതകൾ, ഡിപ്രഷന്റെ അവസ്ഥകൾ, മാനസിക തകർച്ചകൾ, ഉറക്കക്കുറവ് എന്നിത്യാദിയുള്ള വിഷയത്തിൽ ഭാരപ്പെടുന്ന ആരെങ്കിലും ഈ പ്രഭാതത്തിൽ ഈ വാഗ്ദത്ത ജീവജല സന്ദേശം കേൾക്കുന്നുവെങ്കിൽ, പ്രിയ സഹോദരങ്ങളെ, മാതാപിതാക്കളെ, നിങ്ങളുടെ ജീവിതത്തിൽ നിത്യമായ ശാന്തത, സൗമ്യത, സന്തോഷം, സ്വസ്ഥത എന്നിവ ലഭിക്കുവാൻ എങ്ങും പോകണ്ട, ഒരു കൗൺസിലിംഗിനും പോകണ്ട. വണ്ടർഫുൾ കൗൺസിലറായ കർത്താവിന്റെ അടുക്കൽ വന്നിട്ട് ജീവന്റെ വചനം ആയതുപോലെ സ്വീകരിപ്പാൻ ഈ പകൽ നാം തയ്യാറായാൽ നമ്മുടെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും കൈവരിപ്പാൻ ഇടയാണ്. അതേ പ്രിയമുള്ളവരെ, ഏതെങ്കിലും വിഷയത്തിൽ ഭാരപ്പെട്ട് മനം നൊന്ത് നിങ്ങളുടെ സമാധാനവും സന്തോഷവും ശിഥിലമായി, ആകെ അസ്വസ്ഥമായ മനസ്സിന്റെ ഉടമകളായി, അത് കാരണം എന്ത് തന്നെ ആയിക്കൊള്ളട്ടെ, നിങ്ങളുടെ ജോലി സംബന്ധമായി, വിസ സംബന്ധമായി, സാമ്പത്തികമായി, കടബാധ്യതയിൽ, ആരോഗ്യ പ്രയാസത്തിൽ, കുഞ്ഞുങ്ങളുടെ വിഷയത്തിൽ, തലമുറ മൂലം ഉണ്ടായ പ്രയാസം, തലമുറയില്ലാത്തത് മൂലമുണ്ടായ വേദന, നിങ്ങളുടെ പ്രിയപ്പെട്ടവർ നിങ്ങളെ ചതിച്ചതിൽ, നിങ്ങളോട് പരുഷമായി ഇടപെട്ടതിൽ, നിങ്ങളുടെ ഉറ്റു സ്നേഹിതർ നിങ്ങളുടെ പ്രയാസ സമയങ്ങളിൽ വിട്ടുപോയതിൽ മനം നൊന്ത് ഈ നിലകളിൽ ഭാരമനുഭവിക്കുന്ന, വേദനിക്കുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നവരിൽ, നിങ്ങളുടെ ഏകാന്തത, നിങ്ങളുടെ വിഷമം, നിങ്ങളുടെ സങ്കടം മാറുവാൻ ആത്മാവിന്റെ ശാന്തതയ്ക്ക്, സന്തോഷത്തിന്, രക്ഷയ്ക്ക് ഏക വഴി യേശു ക്രിസ്തുവാണ്. ആകയാൽ ഈ ദൈവവചനം ഈ പ്രഭാതത്തിൽ സൗമ്യതയോടെ കൈക്കൊണ്ട് സന്തോഷകരമായ ജീവിതത്തിന്റെ ഉടമകളാകുവാൻ ഈ പകൽ സ്വർഗത്തിലെ ദൈവം എന്നെ കേൾക്കുന്ന ഓരോരുത്തരെയും ആഹ്വാനം ചെയ്യുന്നു. ആ നിലയിൽ നമ്മുടെ ജീവിതങ്ങളെ ക്രമപ്പെടുത്തി ദൈവവചനാധിഷ്ഠിതമായി മുമ്പോട്ട് പോകുവാൻ സ്വർഗത്തിലെ ദൈവം തന്റെ പരിശുദ്ധാത്മാവിനാൽ നമ്മെ ഓരോരുത്തരെയും ഇടയാക്കട്ടെ. പ്രാർത്ഥനയ്ക്കായി തലകളെ വണക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹമേറിയ പുത്തൻ പ്രഭാതത്തിനായി നന്ദിയോടെ നന്ദിയോടെ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. ഞങ്ങളൊരു പുതിയ വർക്കിംഗ് വീക്കിലേക്ക് പ്രവേശിപ്പാൻ തമ്പുരാൻ കൃപ ചെയ്തതിനായ സ്തോത്രം. എന്നാൽ പലപ്പോഴും ദുഷ്ടന്റെ ആധിക്യം ഞങ്ങളുടെ ആത്മാവിനെ നശിപ്പിക്കുകയും ഞങ്ങളുടെ സന്തോഷം കെടുത്തിക്കളയുകയും ചെയ്യുന്നതിനാൽ ഞങ്ങളുടെ സമാധാനം, സന്തോഷം, ഞങ്ങളുടെ സ്വസ്ഥത, ആത്മീയ മുന്നേറ്റം എന്നിവ തടസ്സപ്പെട്ടുകൊണ്ട് ശത്രു ഞങ്ങളോട് പോരാടുന്ന എല്ലാ പോരാട്ടങ്ങളിൽ നിന്നും വിടുവിച്ച് ദൈവവചനത്താൽ ഞങ്ങളുടെ ആത്മാവിന് രക്ഷ പ്രാപിപ്പാൻ ഇന്ന് ലഭിക്കപ്പെട്ട ആഹ്വാനത്തിനായി സ്തോത്രം. ആ നിലകളിൽ ഞങ്ങളുടെ ജീവിതങ്ങൾ ക്രമപ്പെടുത്തി വചനം പറയുന്നത് അതുപോലെ ഉൾക്കൊണ്ടുകൊണ്ട് ധന്യവും സന്തോഷകരവുമായ ഒരു ജീവിതത്തിന്റെ ഉടമകളായി ഞങ്ങളായിരിക്കുന്ന ഇടങ്ങളിൽ അങ്ങേ ഉയർത്തുവാൻ, അങ്ങേ അനേകർക്ക് കാണിച്ചു കൊടുപ്പാൻ ഞങ്ങളെ യോഗ്യരാക്കണമെന്ന് യേശു ക്രിസ്തു മൂലം അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ, ആമേൻ, ആമേൻ. പ്രിയ ദൈവമക്കളെ, ഈ പകൽ ദൈവവചനത്തിൽ കൂടെ നിത്യ സമാധാനവും സന്തോഷവും നമ്മുടെ ആത്മാവിന്റെ വലിയ ശാന്തതയും കൈക്കൊണ്ടുകൊണ്ട് ദൈവകൃപയോടെ മുന്നേറുവാൻ ഈ പകൽ എന്റെ എല്ലാ ശ്രോതാക്കളെയും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സഹായിക്കട്ടെ. അങ്ങനെയുള്ള ഒരു അനുഗ്രഹിക്കപ്പെട്ട ദിനമായി ഈ ദിനം നിങ്ങളുടെ ജീവിതത്തിൽ ഉളവാകുവാൻ സർവകൃപാലുവായ ദൈവം സഹായിക്കട്ടെ. കർത്തൃ ശുശ്രൂഷയിൽ നിങ്ങൾക്കൊപ്പം ബ്രദർ സന്തോഷ് കൊടുകുളങ്ങി. ഗോഡ് ബ്ലെസ് യു ആൾ.